നമസ്കാരം, ഗൾഫേറ്റിനിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി ഒഴുകുന്ന കേരളത്തിലെ പുതിയ തലമുറയുടെ കാലമാണ്. അങ്ങനെ മലയാളിയുടെ പ്രവാസലോകം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇനി അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ചു നടുകയാണെന്ന് വ്യക്തമാകുന്ന സമയവുമാണ്. ആ സമയത്താണ് നഴ്സുമാരടക്കം യൂറോപ്പിൽ നിന്ന് തിരികെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതായുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. യൂറോപ്പോ വീണ്ടും ഗൾഫോ, തൊഴിൽ മേഖലയിൽ പെട്ടെന്നൊരു മനം മാറ്റം ഉണ്ടാകുന്നുണ്ടോ മലയാളിക്ക്? അമേരിക്കയിൽ നിന്നും യു എയിൽ നിന്നും നിരീക്ഷകർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? പരിശോധിക്കുന്നു ഗൾഫേറ്റിൽ. സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ കെ എം സി സി ഭാരവാഹി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, സാമ്പത്തിക നിരീക്ഷകൻ ശ്രീ ഭാസ്കർ രാജ്, ഒപ്പം അമേരിക്കയിൽ നിന്ന് ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ സജ്മോൻ ആന്റണി എന്നിവരും ചേരുന്നു നമുക്കൊപ്പം. മൂന്നുപേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, കോവിഡിന്റെ സമയത്താണ് വലിയ രീതിയിൽ, കോവിഡ് കാലത്തിന് ശേഷമാണ് വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നഴ്സിംഗ് മേഖലയിലടക്കം മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുത്തഴുക്ക് ഉണ്ടായത്. ജോലി കിട്ടാൻ എളുപ്പവുമായിരുന്നു ആ കാലത്ത്. അതിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ പോയവർ തന്നെ തിരികെ യു എയിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരികെ എത്തണം എന്ന് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡുണ്ടോ ഇപ്പോൾ? അപ്പഴണ, ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതിൽ ഞാൻ ന്യൂസ് എയ്റ്റീനെ അഭിനന്ദിക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും കോവിഡിന്റെ ശേഷം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി യു എ പോലത്തെ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ തലമുറ പഠനത്തിനായും ജോലിക്കായും യു എ പോലത്തെ ഗൾഫ് രാജ്യങ്ങളാണ് ആശ്രയിക്കുന്നത്. അത് ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. യു എ നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. പുതിയ തലമുറക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ യുവതലമുറക്ക് പഠിക്കാനും ജോലി ചെയ്യാനും ബിസിനസ് സംരംഭം ആരംഭിക്കാനും ഒരുപാട് 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 സന്ദർഭങ്ങൾ ഇവിടത്തെ ഗവൺമെന്റ് ഒതുക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ സമ്പാദിച്ച സമ്പത്ത് നിന്ന് ഗവൺമെന്റിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ യൂറോപ്പും യു എസും നമ്മുടെ രാജ്യത്തിൽ നടക്കുന്നത് പോലെ അവിടെ വരുമാനത്തിന്റെ ടാക്സ് ഒരു ശതമാനം ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ ടാക്സ് ഫ്രീ കൺട്രിയാണ്. അതുകൊണ്ട് ഏഷ്യൻസ് അല്ല, ഇന്ത്യൻസ് അല്ല, യൂറോപ്പിൽ നിന്ന് അടക്കം, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ അടക്കം ജോലി അന്വേഷിച്ചും അതുപോലെ തന്നെ ബിസിനസ് സംരംഭം തുടങ്ങാനും പഠനത്തിനും യു എ പോലത്തെ ഗൾഫ് രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒരു ഒതുങ്ങി ഒരു ഒരു ഇതായി വരുന്നത്, കൂടുതൽ ആശ്രയിച്ച് വരുന്നത്. അത് ഒരുപാട് അതിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ, ഒരുപാട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഈ ലൈഫ് സ്റ്റൈല്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇവിടെ നൽകുന്ന ഒരുപാട് സപ്പോർട്ടുകൾ, ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സപ്പോർട്ട്, അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. തീർച്ചയായും കോവിഡ് സമയത്ത് ഒരുപാട് പേര് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടത്തേക്ക്, യു എ പോലത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഒതുക്കം, ഒരു കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ തിരികെ വരുന്നത് അതേത് മേഖലയിലാണ്? ആരോഗ്യ മേഖലയിലാണോ, ഈ നഴ്സിംഗ് മേഖലയിലാണോ? ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് കൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും ഒരുപാട് 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 കൺസ്ട്രക്ഷൻ മേഖലകൾക്ക് പോലും ഒരുപാട് തൊഴിൽ തേടി ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ അറിയാം, യു എന്ന് പറഞ്ഞ രാജ്യം ഇവിടെ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്, ഒരു ഇങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ മേഖലയിലും, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പിന്നെ ഭരണാധികാരികൾ ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വേറെ ഒരു മേഖലയ്ക്കും കൊടുക്കുന്നില്ല. ഒരുപാട് പിന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി ക്ലിനിക്സ് ആണെങ്കിലും ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ ഡെയിലി നിരന്തരം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ഞാൻ തിരികെ എത്താം. അമേരിക്കയിൽ നിന്ന് ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി കൂടി ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേർന്നു. ഈ കോവിഡ് അനന്തരം മറ്റ് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരിക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരു ഒരു കുത്തൊഴുക്കുണ്ടാക്കുക, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ജോലി കിട്ടാൻ എളുപ്പമായതുകൊണ്ട് ആ മൈഗ്രേഷൻ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇത് തുടർന്ന് പോവുക, രണ്ടു മൂന്നും വർഷത്തിന് ശേഷമൊക്കെ അത് തുടർന്ന് പോകുക, പലതരം ഫാക്ടേഴ്സുമായിട്ട് ചേർന്ന് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുക, അതുകൊണ്ട് തിരികെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും വരിക, ഈ പറഞ്ഞ പോലെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അങ്ങനെ ഒരു ഒരു തിരികെയുള്ള ഒരു മാറ്റം വീണ്ടും സംഭവിച്ചു തുടങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അങ്ങനെ അതൊരു മാറ്റമാണോ, അതൊരു താൽക്കാലികമായിട്ടുള്ളതാണോ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപർണ, തീർച്ചയായിട്ടും ഒരു വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അതിലേക്ക് വരുന്നതിന് ചെറിയൊരു കറക്ഷൻ, ഞാൻ ഫൊക്കാനയുടെ കറന്റ് ജനറൽ സെക്രട്ടറി അല്ല, ഫോമർ ജനറൽ സെക്രട്ടറി ആണ് എന്നൊരു കറക്ഷൻ പറയുന്നു. എനിക്ക് മുമ്പ് പറഞ്ഞ സഹ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു, എന്നാൽ ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എന്താണ് ഈ ഒരു പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1970കളിലും 80കളിലും ഒക്കെ നമ്മൾ ഒരു ഗൾഫ് അധിനിവേശം അല്ലെങ്കിൽ ഗൾഫിലേക്കുള്ള ഒരു ഒഴുക്ക് കണ്ടു, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മലയാളികൾ എന്നുള്ളത്. അതിനുശേഷം 90കളിൽ വന്നപ്പോഴത്തേക്കും അത് അമേരിക്കൻ ഐക്യനാടുകൾ നോർത്ത് അമേരിക്കയിലേക്ക് കണ്ടു, 2000 കഴിഞ്ഞപ്പോഴത്തേക്കും അത് യൂറോപ്യൻ ഐക്യനാടുകളിലേക്കും ഈസ്റ്റേൺ യൂറോപ്പിലേക്കും സ്പെസിഫിക്കലി വന്നു. ആദ്യ കാലങ്ങളിൽ എല്ലാവരും വെളിയിലേക്ക് പോയിരുന്നത്, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുഖ്യ ശതമാനം ആൾക്കാരും വെളിയിലേക്ക് പോയിരുന്നതിന്റെ മിക്ക കാരണം ജോലി ആയിരുന്നുവെങ്കിൽ, എന്നാൽ ഇന്നത് ജോലിയും വിദ്യാഭ്യാസവും രണ്ട് കാര്യങ്ങളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒരു ജനറേഷൻ പോകുന്നത് അന്യനാടുകളിലേക്ക് പോകുന്നത് ജോലി തേടിയാണ് പോകുന്നതെങ്കിൽ, വേറൊരു ജനറേഷൻ പോകുന്നത് വിദ്യാഭ്യാസം എന്നതിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിൽ പോകുന്നത് വഴി അവർ വേറൊരു ഉന്നം കൂടെ വെക്കുന്നുണ്ട്, ജോലി ആണ് അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത്, കാരണം അങ്ങോട്ടേക്കുള്ള എൻട്രി ഒരു ഈസി ഗോയിങ് ആണ്, അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് മുന്നേക്ക് പോകുന്നത്. പ്രതിഭാസത്തിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനോ അമേരിക്കയിൽ നിന്ന് വലിയൊരു സംഖ്യയിൽ ഗൾഫ് നാടുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എന്ന് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ചെറിയൊരു ശതമാനം പോകുന്നുണ്ടായിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമറി റീസൺ ഒരു മൈഗ്രേഷന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. ഒന്ന്, ഒരു ഇക്കണോമിക് റീസണ്; രണ്ടാമത്തേത് ഒരു സോഷ്യൽ സേഫ്റ്റി; മൂന്നാമത്തേത് ഫ്രീഡം, റിലീജിയസ് ഫ്രീഡം. ഇപ്പൊ ഈ മൂന്ന് ക്രൈറ്റീരിയക്ക് അകത്ത് പോകുന്ന ഓരോരുത്തർക്കും അവരുടേതായ ചില പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്: ഇക്കണോമിക് ഫ്രീഡം ഇമ്പോർട്ടന്റ് ആണ്, സോഷ്യൽ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്, എന്റെ റിലീജിയസ് ഫ്രീഡം എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്കയെ പോലുള്ള ഒരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക്കൽ റീസൺ മാത്രമായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിനകത്ത് റോങ് ഒന്നുമില്ല, തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഗൾഫ് മേഖലയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സഹപാനലിസ്റ്റ് പറഞ്ഞ ആ ടാക്സിന്റെ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു, കാരണം ഗൾഫ് മേഖലകളിൽ ടാക്സ് ഫ്രീ ഇൻകം ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ അല്ലെ യൂറോപ്യൻ മേഖലകളിൽ വരുമ്പം ഒരു സോഷ്യൽ സേഫ്റ്റി നെറ്റ്വർക്ക് ഉണ്ട്. ആ സോഷ്യൽ സേഫ്റ്റി നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വരുമാനം ആവശ്യമാണ്. ആ ഗവൺമെന്റ് വരുമാനം ആവശ്യം ഉണ്ടെങ്കിൽ അത് ടാക്സ് മുഖേനയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ ബെനിഫിറ്റുകളുണ്ട്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളുണ്ട്, അതൊക്കെയാണ് നമ്മളെ ഈ ജോലി വർക്ക് ലൈഫിന് ശേഷം നമുക്ക് പിടിച്ചു നിർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ബെനിഫിറ്റുകൾ നമുക്ക് ഗൾഫ് നാടുകളിൽ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, കാരണം അവിടെ വരുമ്പോൾ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർക്ക് ലൈഫ് ഒരു 30 വയസ്സിൽ വരുവാണെങ്കിൽ അടുത്ത ഒരു 20 വർഷം ഗൾഫ് ഐക്യനാടുകളിൽ വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ സ്വന്തം നാടിൽ പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. എന്നാൽ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ വ്യത്യാസം എന്ന് പറയുന്നത്, അവര് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഇവിടെ വരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ള ആ റിലീജിയസ് ഫ്രീഡവും സോഷ്യൽ സേഫ്റ്റി നെറ്റ്വർക്കും ഇനോ ഇക്കണോമിക്കൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്കും അവർ മനം മാറി ഇവിടെ തന്നെ സെറ്റിൽ ആവുന്ന ഒരു 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 പ്രത്യേകതയാണ് സാഹചര്യമാണ് കാണുന്നത്. അപ്പൊ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ട് റീജിയനും കമ്പയറബിൾ അല്ല. ഈവൻ വിതിൻ ഗൾഫ് മേഖലയിൽ തന്നെ എനിക്ക് രണ്ടായിട്ട് തിരിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഇനോ ഇപ്പം UAE പോലുള്ള ചില കൺട്രി ചില ഏരിയയിൽ, മീൻസ് ദുബായ് അബുദാബി പോലുള്ള അവിടെയൊക്കെ റിലീജിയസ് ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. എന്നാൽ നമ്മൾ സൗദി, ഒമാൻ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ റിലീജിയസ് ഫ്രീഡം അത്രയും കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും ആപ്പിൾ ആപ്പിൾ ടു കമ്പാരിസൺ അല്ല, ആപ്പിൾ ഓറഞ്ച് കമ്പാരിസൺ അല്ല, ആപ്പിൾ ഓറഞ്ച് വേഴ്സസ് മുന്തിരി കമ്പാരിസൺ ആണ് എന്നാണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. ഡോക്ടർ സജ്മോൻ ആന്റണി, ആ പറഞ്ഞ ആ ഒരു നേരത്തെ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ഈ ചർച്ചയെ തന്നെ കൂടുതൽ വ്യക്തമാക്കുന്ന ഘടകമാണ്. രണ്ട് തരത്തിൽ വേണം മൈഗ്രേറ്റ് ചെയ്യുന്നവരെ വ്യാഖ്യാനിക്കാൻ. അത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതൊരു വിദ്യാഭ്യാസവുമായിട്ട് പോകുന്നത്, ഒരു ടീനേജ് തൊട്ട് ഇപ്പോഴത്തെ കേരളത്തിലെ പുതിയ തലമുറ Z ജനറേഷൻ എന്ന് വിളിക്കുന്ന
ആ തലമുറ, ഒരു ടീനേജ് തൊട്ട് 20-കളുടെ തുടക്കത്തിലുള്ള ആ ഒരു ജനറേഷൻ, നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ആ ജനറേഷനെ അല്ല, ആ ജനറേഷൻ നമ്മൾ തൊടുന്നില്ല, ആ ഒരു ഒഴുക്ക് അങ്ങനെ തന്നെ തുടരുന്ന സമയത്ത് 30-കളിൽ 40-കളിൽ ഒക്കെ ഉള്ളവർ ഗൾഫ് കൺട്രികളിൽ തന്നെ ജോലി ചെയ്ത് ആ രീതിയിലേക്ക് NRIs ആയിട്ട് ജീവിച്ചിരുന്നവർ പിന്നീട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. ആ മൈഗ്രേഷൻ ഒരു പക്ഷേ ആ മൈഗ്രേഷൻ നിരക്ക് കുടുംബമായിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുക, UAE-മായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അങ്ങനെ തിരികെ വരേണ്ടി വരിക, അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അത് ഓരോരുത്തരുടെയും കേസ് ബൈ കേസ് ഇൻഡിവിജ്വൽസ് ഡിഫറൻസ് ആയിരിക്കും. രണ്ട് റീസൺ നമുക്ക് കാണാവുന്നത്, ഇപ്പൊ ഗൾഫിൽ ഒരു 10 വർഷം യുനോ ജീവിച്ച ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം അദ്ദേഹം അവരവിടെ സെറ്റിൽ ആയി. അപ്പൊ ആ 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്പിലേക്ക് പറിച്ചു നടക്കുമ്പോഴത്തേക്കും അവർ പിന്നെ ABCD തൊട്ട് പിന്നെ തുടങ്ങണം. അവർക്ക് വണ്ടി വേണം, പിന്നെ വീട് വേണം, പ്രത്യേകിച്ച് ഫാമിലി കൂടി ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് ലിവിംഗ് എക്സ്പെൻസ് ഒന്നും കൂടെ കൂടും. എന്നാലും ഗൾഫിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പം ബാച്ചലർ ആയിട്ടായിരിക്കും പോകുന്നത്, അപ്പൊ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് താമസിക്കും, അതിനുശേഷം ഫാമിലിയെ കൊണ്ടുവരും, ഫാമിലിയെ കൊണ്ടുവരും, നമ്മുടെ സേവിംഗ് കുറയും. എന്നാൽ എനിക്ക് മുമ്പ് പറഞ്ഞ അഡ്വക്കേറ്റ് പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ടാക്സിന്റെ ബെനിഫിറ്റ് ഉണ്ട് ഇല്ല ഞാൻ തർക്കിക്കുന്നില്ല, അത് അതൊരു ഫാക്ടാണ്. എന്നാൽ പറിച്ചു നട്ട് കഴിയുമ്പോഴത്തേക്കും അവർ കമ്പയർ ചെയ്യുന്നത് അയ്യോ ദുബൈയിലായിരുന്നു നല്ലത്, അല്ലെങ്കിൽ അബുദാബിയിലായിരുന്നു നല്ലത്, അബുദാബിയിൽ ഞാൻ സെറ്റിൽ ആയിരുന്നു, എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു, ചൂടായിരുന്നു, കേരളവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ താരതമ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ കൂടുതൽ തണുപ്പാണ്, മഞ്ഞുകാലമാണ്, 3-4 മാസത്തേക്ക് നമുക്ക് സൂര്യനെ കാണാൻ പറ്റത്തില്ല, അപ്പൊ നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു മനമാറ്റം വരും, ഇവിടെ വന്നു യൂറോപ്പിൽ വന്നു എന്നാൽ എനിക്ക് ഈ പറയുന്ന കണക്ക് മിച്ചം വെക്കാൻ പറ്റുന്നില്ല, നാട്ടിലേക്ക് പൈസ ഒത്തിരി അയക്കാൻ പറ്റുന്നില്ല, സെറ്റിൽ ആവാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മറ്റു ചില പുതിയ റീസൺസും പുതിയ കാര്യങ്ങളും വരുമ്പം ആ അങ്ങനെയുള്ള ഒരു ലേബർ ഫോഴ്സ് ആണ് തിരിച്ച് പിന്നെ ഗൾഫിനെ പറ്റി ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. റൈറ്റ്, തീർച്ചയായിട്ടും. ഇപ്പോൾ ശ്രീ ഭാസ്കർ രാജു കൂടി നമുക്കൊപ്പം ചേർന്നു. ശ്രീ ഭാസ്കർ രാജ്, നമ്മൾ ഈ കോവിഡ് അനന്തരം സംഭവിച്ച ആ ഒരു മൈഗ്രേഷൻ നിരക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മലയാളികളുടെ അടക്കമുള്ള പ്രവാസികൾ വലിയ തോതിൽ മൈഗ്രേറ്റ് ചെയ്യുക, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി കിട്ടാൻ ആ സമയത്ത് എളുപ്പമായിരുന്നു, കിട്ടുകയും ചെയ്തു. പക്ഷെ ആ ജോലിയുമായി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ആ ഒരു ജനറേഷൻ, അത് ഈ പറഞ്ഞ ഒരു 30-30+ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം, ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം, പലരും ഈ നഴ്സിംഗ് മേഖലയിലുള്ളവരടക്കം തിരികെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ പ്രിഫർ ചെയ്യുകയും വരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് കാണുന്നത്? അത് എത്രമാത്രം ഓതന്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യൂറോപ്പിൽ പ്രത്യേകിച്ച് UKയിലും ജർമ്മനിയിലും മറ്റുമുള്ള സാലറിയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നോക്കാം ഒരു നേഴ്സിന്റെ ആവറേജ് സാലറി ഒരു 2,25,000 രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം വരെ ആയിരിക്കാം ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കൂടുതലാണ്. അതായത് വീട്ടുവാടക ഇനത്തിൽ തന്നെ ഒരു 70,000 മുതൽ 1 ലക്ഷം അല്ലെങ്കിൽ 1,25,000 വരെ അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. പ്ലസ് അതോടൊപ്പം തന്നെ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ജീവിത ചെലവുകൾ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉണ്ട് വീട്ടുവാടകയ്ക്ക് പുറമെ. അപ്പൊ ഇത് അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ ഇതുണ്ട്. ചില യൂറോപ്പ് പിന്നെ NSH സൗകര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് കിട്ടുന്നത് എല്ലായിടത്തും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അവർക്ക് ജീവിത ചെലവ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് പലപ്പോഴും അവർ തിരിച്ചു പോകുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരു കാരണം അതാണ്. പക്ഷേ എന്നാൽ കപ്പിൾസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു വിസവൊക്കെ പിടിച്ചു നിൽക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ അത്രയത് അക്കരെ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അഭികാമ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർ തിരിച്ചു വരുന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയാം. പക്ഷെ എന്നാൽ തന്നെയും അതിന്റെ ഒരു സ്ഥിതിവിവര കണക്കനുസരിച്ച് നോക്കുമ്പോൾ അധികം തിരിച്ചു വരുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് തന്നെ നമ്മളാണ് ഒരു വിധത്തിലൊക്കെ എങ്ങനെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുകയാണ് ഇരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ ജനറേഷനാണ് പലപ്പോഴും അവിടെ അവരുടെ തൊഴിൽ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അവരവിടെ തൊഴിൽ അന്വേഷിച്ചിട്ട് അവിടെ തന്നെ തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവരവിടെ തിരിച്ചു നിൽക്കുന്നത്. ഗൾഫിലേക്ക് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് ഈ നഴ്സിംഗ് മേഖലയുടെ മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയധികം ആകർഷകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഏതാണ്ട് 160,000 പുതിയ തൊഴിലവസരങ്ങളാണ് നഴ്സിംഗ് മേഖലയിൽ തന്നെ വരാൻ പോകുന്നത്. ടോട്ടൽ ഏതാണ്ട് 2-3 ലക്ഷത്തി 60,000 നഴ്സിംഗ് പിന്നെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജോലിയുള്ളത്. അതിൽ തന്നെ ഈ കോവിഡിന് ശേഷം വളരെയധികം മാറ്റം കുറയപ്പെടും, പ്രത്യേകിച്ച്
പല ആളുകളും തൊഴിലിൽ നിന്ന് വിട്ടുപോയവരുണ്ടാവും, റിട്ടയർ ചെയ്തവരുണ്ടാവും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2030 ഏതാണ്ട് 156,000 നഴ്സിംഗ് മേഖലയിൽ മാത്രം തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ അവസരങ്ങൾ വരുന്നത് UK, ജർമ്മനി, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, പിന്നെ ജർമ്മനി, പിന്നെ അതോടൊപ്പം തന്നെ ജപ്പാൻ മുതലായ രാജ്യങ്ങളിലാണ്. ഗൾഫ് മേഖലയില് യഥാർത്ഥത്തിൽ തൊഴിലവസരങ്ങൾ, നഴ്സിംഗ് മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കൂടുതലും മൈഗ്രേഷൻ കൊണ്ടാണ്, ഒരു പ്രധാനമായിട്ടും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവേഴ്സ് ഫ്ലോയേക്കാളും കൂടുതലായിട്ടുള്ളത് ഇപ്പോഴും കൂടുതലായിട്ട് അവസരങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന നഴ്സന്മാരുടെ കണക്ക് നോക്കുമ്പോൾ പലപ്പോഴും അവർ ക്വാളിഫൈഡ് ആയിട്ട് കഴിഞ്ഞാൽ, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോവുകയാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, കുറച്ച് പരിചയം സിദ്ധിച്ചതിന് ശേഷം മാത്രമായിരുന്നു വരുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാതെ റിവേഴ്സ് ഫ്ലോയുടെ നിരക്ക് കുറവ് തന്നെയാണ്. അല്ല ശ്രീ ഭാസ്കർ രാജൻ, റിവേഴ്സ് ഫ്ലോയുടെ നിരക്ക് കുറവ് തന്നെയാണ്, പക്ഷെ അങ്ങനെ ഒരു ടെൻഡൻസി പോലും, അങ്ങനെ ഒരു കണക്ക് പോലും, അത്തരം ചില സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് പോലും ശ്രദ്ധിക്കേണ്ടതല്ലേ? കാരണം അങ്ങനെ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു, ഒരു ജനറേഷൻ ചില ബുദ്ധിമുട്ടുകൾ സെറ്റിൽ ചെയ്യുന്നതിൽ അനുഭവിക്കുന്നു, അതായത് അതുമായിട്ട് ചേർന്ന് പോകാൻ ബുദ്ധിമുട്ട് വരുന്നു. കുടുംബമായിട്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ, ഈ പറഞ്ഞ പോലെ കപ്പിളായിട്ടല്ല, കുടുംബമായിട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അത് UAE-യിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചേർന്ന് പോകാൻ കഴിയാത്തത്, ഒരു പക്ഷേ നാടുമായിട്ടൊക്കെ വലിയ അകലം വെക്കേണ്ടി വരിക, ഗൾഫ് രാജ്യങ്ങളിലുള്ള സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അത്തരം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ഒരു റീതിങ്കിങ്ങിലേക്ക് കൊണ്ടെത്തിക്കുന്നോ, അങ്ങനെ ഒരു ചില സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടിയാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നഴ്സിംഗ് മേഖലയിലെ അവസരങ്ങളെ പറ്റിയാണ് പ്രധാനം. എന്നാൽ മറ്റ് മേഖലയിൽ, ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാള് യൂറോപ്പിൽ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള അത്രയും തൊഴിലവസരങ്ങൾ അവർക്കൂടെ കിട്ടുന്നില്ല. കാര്യം കഴിഞ്ഞിടയിൽ നമുക്കറിയാം, കോവിഡിന് ശേഷം പലപ്പോഴും, പിന്നെ ബ്രെക്സിറ്റിന് ശേഷവും അവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ IT മേഖലയിലാണെന്നുണ്ടെങ്കിലും, മാനേജ്മെന്റ് എക്സ്പേർട്സ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അക്കൗണ്ട്സിലാണെന്നുണ്ടെങ്കിലും, അവിടെ പോകുന്നതായ അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ വേതനം വളരെ കുറവ് കിട്ടുന്നത് കൊണ്ട് പലപ്പോഴും പോയിട്ടുള്ളവർ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ആ കാര്യത്തിൽ മാത്രമാണ്. പക്ഷെ നഴ്സിംഗ് മേഖലയാണ് ഇപ്പോഴും ആകർഷകമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാരണങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യലായിട്ടുള്ള ഈ കഴിഞ്ഞിടയിൽ ഉണ്ടായിരുന്നു, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലും പലപ്പോഴും കാണാറുണ്ട്, ചില യൂട്യൂബേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് ഒരിക്കലും വരരുത് എന്ന് വിളിച്ചു പറയുന്നതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടുള്ള ഫ്ലോ കുറവാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, റൈറ്റ്. ശ്രീ ഇബ്രാഹിം ഖലീൽ, ജീവിത നിലവാരം, സാമ്പത്തിക വളർച്ച, ഇതൊക്കെ നോക്കിക്കൊണ്ട് കൂടിയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അത് വളരെ പെർമനന്റ് ആയിട്ട് നിൽക്കുക, നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതില്ല, സ്ഥിരമായിട്ട് അവിടെ തന്നെ തങ്ങുക എന്നുള്ള, ഇതിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള, ഒരു പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ യൂറോപ്യൻ വിദേശ രാജ്യങ്ങളിലേക്ക് UAE-യിൽ നിന്ന് കുടിയേറുമ്പോൾ? അതിന്റെ ഒരു ഒരു കണക്ക് എങ്ങനെയാണ്? അത് ഇവിടെ തന്നെ, ഇവിടെ ആണെങ്കിലും ഒരുപാട് പേര് പിന്നെ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്കും വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സമ്പാദിച്ച പണത്തിൽ നിന്ന് ഒരു ദിറംസ് പോലും ഗവൺമെന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ യൂറോപ്പ് രാജ്യങ്ങളിൽ പോയാൽ അവിടുത്തെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് 40-55% വരെ പിന്നെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാമ്പത്തിക വളർച്ചയിലേക്ക് UAE, ഈ ഗൾഫ്, അതുപോലെ തന്നെ UAE രാജ്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ തൊഴിൽ മേഖലയിൽ, നഴ്സിംഗ് ഏരിയയിലാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സഹോദരൻ സാർ പാനലിസ്റ്റ് പറഞ്ഞത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെയാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോ ഇവിടുത്തെ ഈ UAE ലോകത്ത് വെച്ച് 5-ാമത്തെ പിന്നെ സുരക്ഷിതമായ രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അത് അബുദാബി ഏറ്റവും അതിന് മുമ്പന്തിയിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയസുമായുള്ള സോഷ്യൽ ലൈഫും അതൊക്കെ നമ്മളെ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ UAE-യില് ഏറ്റവും അധികം ഒരു നമ്പർ 1 നിൽക്കുന്നതന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പ്രധാനമന്ത്രി UAE-യിലേക്ക് 7 തവണ വന്നു. ഈ മാസം അബുദാബിയിലുണ്ടായിരുന്നു, ഇവിടെ ഒരു അമ്പലത്തിന് ഉദ്ഘാടനത്തിന് വന്നായിരുന്നു. ഒരു പ്രധാനമന്ത്രി ഒരു 5 വർഷം കൊണ്ട്, കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് 7 തവണ സന്ദർശിക്കണമെങ്കിൽ ആ രാജ്യത്തുള്ള പിന്നെ അവിടുത്തെ ഓപ്പർച്യൂണിറ്റിയും അവിടുത്തെ ആ രാജ്യമായിട്ടുള്ള ബന്ധവും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നത്, പിന്നെ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്ന അധികം ആൾക്കാരും 1-2 വർഷം വന്ന് ജീവിതം പിന്നെ മെച്ചപ്പെടുത്തി തിരിച്ചു പോകണം തന്നെയാണ് ഉദ്ദേശിച്ച് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ സുസ്ഥിരവും ഇവിടുത്തെ സോഷ്യൽ പിന്നെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയും ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കണക്കാക്കി ഇവിടെ തന്നെ 30 വർഷവും 40 വർഷവും 50 വർഷവും ഇവിടെ പിന്നെ കഴിയുന്നവർ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഒരുപാട് പിന്നെ ബിസിനസ് സംരംഭത്തിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലും ഒരുപാട് വർഷങ്ങളായി ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ ജീവിതം പിന്നെ നയിക്കുന്നവർ നമുക്ക് കാണാൻ പറ്റും.
ശരി ഡോക്ടർ സജിമോൻ ആന്റണി, അതായത് അപ്പോഴും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ അത്രയും വർഷങ്ങൾ നിൽക്കുമ്പോഴും അവർക്ക് വളരെ എളുപ്പത്തിൽ നാട്ടിലേക്ക് ആക്സസ് ഉള്ള ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ യൂറോപ്പ് അടക്കമുള്ള വിദേശ സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായിട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഡിസ്റ്റൻസ് കൂടുന്നു, വല്ലാതെ നാടുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ മാറും. സൈക്കോളജിയിലേക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഈ രണ്ടാം വിഭാഗം എന്ന് പറയുന്നവർ അങ്ങനെ മാറുമ്പോൾ പെട്ടെന്ന് മറ്റൊരു ഒരു ഒരു ക്ലോസ്ഡ് സ്ഫിയറിലേക്ക് വരുന്നു, നാടുമായിട്ട് വലിയൊരു ഡിസ്റ്റൻസ് വരുന്നു, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇമോഷണലി ഉണ്ടാകുന്നത് കൊണ്ട് കൂടിയായിരിക്കുമോ അങ്ങനെ ഒരു റീത്തിങ്? അത് ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അതില്ലതാനും. ഈ തീർച്ചയായും അപർണ, ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി വിചാരിക്കുകയാണ് ഗൾഫ് മേഖലകളിൽ നമ്മൾക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഇങ്ങനെ തരുവാന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രവാസികളെല്ലാം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്രിഫർ ചെയ്യോ 30 വർഷത്തെ വർക്ക് ലൈഫ് കഴിഞ്ഞതിന് ശേഷം, അതോ അവർ എന്നാലും അത് വേണ്ടാന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി 70-80% മേ ബി ഇനോ അവർ അവിടെ തന്നെ എത്തിയാകും. അപ്പൊ അതാണ് ഒരു ക്ലാസിക്കൽ ഡിഫറൻസ്. യൂറോപ്യൻ കൺട്രിയും അമേരിക്കൻ കൺട്രികളും നമ്മൾ ഇവിടെ ജോലി മുഖേനയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മുഖേന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിലേക്കുള്ള ഒരു പാത്ത് ആണ് നമുക്ക് തരുന്നത്. സിറ്റിസൺഷിപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സമൂഹവുമായിട്ട് മിംഗിൾ ചെയ്ത് ഒരേ പൗരന്മാരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് കൂടുതലാണ്, അത് ഒന്ന്. രണ്ടാമത്തേത്, ഇവിടുന്ന് ടാക്സ് വന്ന് ഇവിടുത്തെ ഒരു ഇക്കണോമി എന്ന് പറയുന്നത്, വെസ്റ്റേൺ കൺട്രീസിന്റെ ഇക്കണോമി എന്ന് പറയുന്നത് റീസൈക്ലിംഗ് ആണ്. അതായത് നമ്മൾ സമ്പാദിച്ചു കൂട്ടി അത് അടുത്ത തലമുറയ്ക്ക് വെക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിനെ ആ ഇക്കണോമിയിൽ സൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലധിഷ്ഠിതമായി, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏത് ഇക്കണോമിക് ഫോറത്തിൽ പോയി കഴിഞ്ഞാൽ ഏത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ 100 രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് $90 നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഈ ഇക്കണോമിയെ പരിപോഷിപ്പിച്ച് അതോടൊപ്പം നമ്മളെല്ലാവരും ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരും അതിനോടൊപ്പം പരിപോഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്നാൽ ഗൾഫിലേക്ക് വരുമ്പോൾ തിരിച്ചാണ്. അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഒരു ടെമ്പററി സ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനോ ആ ടെമ്പററി സ്റ്റാൻഡിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രതീക്ഷയാണ് 50 കഴിയുമ്പോൾ അല്ലെ 60 കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു ചെന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിൽ പോയി സെറ്റിൽ ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. എത്രമാത്രം സക്സസ് ആകും എന്നുള്ളത് അതൊക്കെ ഡിബേറ്റബിൾ ആണ്. അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻസ്. ചിലർ പറയും നമുക്ക് തിരിച്ച് നാട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പറയും, ചിലർ പറയും നാട്ടിലേക്ക് ഒരു ഇനി മേലാൽ ഇല്ലാന്ന് പറയും, നാട്ടിലെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇല്ലാന്ന് പറയും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും ഫാമിലി സാഹചര്യവും വ്യക്തിപരമായ കാര്യങ്ങളും റിലീജിയസ് കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ ഭാസ്കരാജ്, ഈ സി ജനറേഷൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവർ പുറത്തേക്ക് യൂറോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക, അവിടെ മൈഗ്രേറ്റ് ചെയ്യുക, അവിടെ തന്നെ സ്റ്റേ ചെയ്യുക, ആ ഒരു ട്രെൻഡ് മാറുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിന് ശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള ആ ജനറേഷനെ കുറിച്ച് കൂടിയാണ്. അപ്പൊ ഇത്തരം ചില സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടെ ബാക്കിയാവുന്നു. താങ്കൾ പറയാൻ മുഴുമിപ്പിച്ചത് എന്തായിരുന്നു? അപർണ, എനിക്കൊരു കാര്യം ഒന്ന് കറക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ ഫിഗേഴ്സിനകത്ത് ഒരുതായിരുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് നഴ്സിംഗ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്താകമാനം 2,79,00,000 നഴ്സുമാരാണുള്ളത്. അതില് 59,00,000 നഴ്സുമാരുടെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. അതായത് കോവിഡിനോടനുബന്ധിച്ചും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള വൻ തൊഴിൽ നഷ്ടവും, കുറെ പേര് തൊഴിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ 17% പേര് റിട്ടയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ 2030 നഴ്സുമാരുടെ എണ്ണം ഏതാണ്ട് 3,59,00,000 വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 1,00,000,000 പേരെ അധികമായി ആവശ്യമായി വരും. ആ മുമ്പേ ഞാൻ പറഞ്ഞ ഫിഗേഴ്സ് മാറ്റം ഉണ്ടായ കറക്ഷൻ പറഞ്ഞു മാത്രം. അതായത് ചുരുക്കത്തിൽ ഇതിന്റെ അവസരങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയേണ്ടിട്ട് മാത്രം ഞാൻ ഈ ഫിഗേഴ്സ് കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് തലമുറയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ചെറിയ ശതമാനമെങ്കിലും അതിലൊരു റീത്തിങ് സംഭവിക്കുന്നു ഇത്തരം ചില മറ്റ് ചില റീസണുകൾ ബേസ് ചെയ്തുകൊണ്ട്. നേരത്തെ എന്റെ പാനൽ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ഈ രാജ്യങ്ങൾ, അതായത് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ UAE സംബന്ധിച്ചിടത്തോളം സിറ്റിസൺഷിപ്പ്, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷേ യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും UKയിലാണെന്നുണ്ടെങ്കിലും പെർമനന്റ് റെസിഡൻസ് കിട്ടുന്ന ആളുകൾ പലപ്പോഴും അവിടെ തന്നെ തുടരാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് എത്രമാത്രം അത് സ്വാഭാവികമാകും. ഇപ്പൊ യു എസിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞിടയിൽ അതിനുള്ള നിയമങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു.
H1B വിസയിലും മറ്റ് വിസയിലുള്ള മാറ്റം വന്നിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ കൂടുതൽ അനുകൂലമായി വരുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ തിരിച്ചുവരവ് കുറവായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരം ചില റീതിങ്കിങ് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ ചർച്ചയിലേക്ക് കടന്നത്. ഏതായാലും അഭികാമ്യമല്ല പലപ്പോഴും അക്കരപ്പച്ച എന്നുള്ള വിലയിരുത്തലിലേക്കാണോ കടക്കേണ്ടത് എന്നുള്ളതുണ്ട്. വലിയ തോതിൽ അല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും അങ്ങനെ ഒരു തിരിച്ചുപോകുന്നുണ്ടാകുന്നുണ്ടോ, ആ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡിന്റെ തുടക്കമാണോ എന്ന് കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പ്രധാനമായും പാനലിസ്റ്റുകളുടെ നിരീക്ഷണത്തിൽ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കണക്ക് മാത്രമായിട്ട് വ്യാഖ്യാനിച്ചാൽ മതി എന്നുള്ളൊരു ഒരു നിരീക്ഷണം കൂടിയാണ് ഉയർന്നു വന്നത്. ഏതായാലും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പ്രതികരണങ്ങളും ഉണ്ടാകുമ്പോൾ കൂടിയായിരിക്കും അത്തരം ഒരു വാദത്തിന് കഴമ്പ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുക. വളരെയധികം നന്ദി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് ഈ കുറഞ്ഞ സമയം. അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ശ്രീ ഭാസ്കർ രാജ്, ഒപ്പം ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേർന്നതിന് പൂർണ്ണമാകുകയാണ് ഗൾഫേരി. നമസ്കാരം.